മുൻ വർഷങ്ങളിൽ ചോദിച്ച കുറച്ച് സെറ്റിൻ്റെ ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. ഒരു ചോദ്യം ഇതാണ്, ദി ഐഗൻ വാല്യൂസ് ഓഫ് മെട്രിക്സ് മെട്രിക്സ് തന്നിട്ടുണ്ട് ആർ, അതിൻ്റെ ഐഗൻ വാല്യൂസ് തന്നിട്ടുണ്ട് ഓപ്ഷൻ എ 1 and 6, ഓപ്ഷൻ ബി 5 and 6, ഓപ്ഷൻ സി 2 and 6, ഓപ്ഷൻ ഡി 5 and 1. ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം എന്താണ്? ഉത്തരം എ ആണ്. ദാ ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. എങ്ങനെ ഈ ഉത്തരം കിട്ടും? വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ കഴിയുന്ന ഒരു സാധനമാണ്. രണ്ട് ട്രിക്കുകൾ നമുക്കറിയാമെങ്കിൽ, എന്താ ട്രിക്ക്? ഒന്നാമത്തെ ട്രിക്ക്, സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ്. ഇതിൻ്റെ ഒരു മെട്രിക്സിൻ്റെ സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് സം ഓഫ് ഈഗൻ വാല്യൂസ് ആയിരിക്കും. ഈഗൻ വാല്യൂസ് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ. സോ സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് പറയുന്നത് ഏതൊക്കെയാണ്? 5 and 2 ആണ്. കൂട്ടിയാൽ എന്ത് കിട്ടും? 7 കിട്ടും. ഓക്കെ, അതേപോലെ ഇവിടെ നോക്കിക്കേ, ഏതൊക്കെ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാലാണ് 7 കിട്ടുന്നത്? ആദ്യത്തെ ഓപ്ഷൻ. ഓക്കെ, ഇനി ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ അല്ലേ. ആദ്യത്തെ ഒരു ട്രിക്ക് ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് ശരിയായിട്ടുള്ള ഉത്തരം കിട്ടും. പക്ഷേ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടി ചെക്ക് ചെയ്യേണ്ടി വരും. എന്താണത്? ഡിറ്റർമിനന്റ് ഓഫ് മെട്രിക്സ് ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂസ് ആണോ എന്ന് നോക്കേണ്ടി വരും. സോ ഇവിടെയുള്ള ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് എന്താണ് അല്ലേ? 5 into 2 - 1 into 4 എന്ത് കിട്ടും? 10 - 4 = 6 കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ഐഗൻ വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ദാ 1 into 6 എന്ത് കിട്ടി? 6 കിട്ടി. വേറെ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടോ? ഇല്ല. സോ ഡെഫിനറ്റ് ആയിട്ട് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. സോ ഈ രണ്ട് ട്രിക്ക് നിങ്ങൾക്ക് അറിയുമെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ കഴിയും. മറ്റൊരു ചോദ്യം ഇതാണ്, വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഈസ് റോഡ്രിഗസ് ഫോർമുല. ഒരു പക്ഷേ നിങ്ങൾ ഈ ഫോർമുല, അതായത് വലസരിയുടെ ഫോർമുല കാണുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നോക്കുക, ഈ ലെഫ്റ്റ് സൈഡ് നോക്കൂ, എന്താണ് എച്ച് എൻ ഓഫ് എക്സ്? എച്ച് എൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. എന്താണ് ഈ എച്ച് എൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഹെർമൈറ്റ് പോളിനോമിയലിനെയാണ് എച്ച് എൻ. ഓക്കെ, എച്ച് ഹെർമൈറ്റിൻ്റെ എച്ച് ആണിത്. ഓക്കെ, സോ ഇത് ഹെർമൈറ്റ് പോളിനോമിയലാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ റോഡ്രിഗസ് ഫോർമുല അറിയുമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് തന്നെ പറയാൻ പറ്റും ആൻസർ എന്ന് പറയുന്നത് എ ആണെന്ന്. ഇനി പോട്ടെ, നിങ്ങൾക്ക് ഈ ഒരു റോഡ്രിഗസ് ഫോർമുല അറിയില്ല, പക്ഷേ എച്ച് എന്നിൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, എച്ച് എന്ന് പറയുന്നത് എൻ വാല്യൂ എന്തൊക്കെ വരാം? എൻ വാല്യൂ 0, 1, 2, 3 ഒക്കെ വാല്യൂ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, അതായത് ഇതാണ് എച്ച് 0 of x അല്ലേ. എച്ച് 0 of x = 1 ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എച്ച് 1 of x = 2x നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. എച്ച് 2 of x = 4x² - 2. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം നമുക്ക് പലപ്പോഴും ക്വാണ്ടം മെക്കാനിക്സിലൊക്കെ ഇത് ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് റോഡ്രിഗസ് ഫോർമുല അറിയില്ല എങ്കിൽ കൂടി ഇതിൻ്റെ ശരിയായിട്ട് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട്. അതായത് ദാ ഓരോ ഓപ്ഷനുകളിലും നമ്മൾ എൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കുക. n = 0, n = 2, 1 സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കുക. ഓക്കെ, സോ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ഓപ്ഷൻ എടുക്കുകയാണ്. ആദ്യത്തെ ഓപ്ഷൻ എടുത്തിട്ട് എൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. n = 0, n = 1, 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, സോ എച്ച് 0 of x ൻ്റെ വാല്യൂ നമുക്കറിയാം, എച്ച് 1 of x ൻ്റെ വാല്യൂ നമുക്കറിയാം. ഓക്കെ, സോ ഏതാണ് അതുകൊണ്ട് മാച്ച് ആവുന്നത് എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റോഡ്രിഗസ് ഫോർമുല ഇതാണെന്നുള്ളത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, സോ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്നെ എന്ത് ചെയ്തു? 0 എടുക്കുകയാണ്. സോ ഇവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഇവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഇവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ എന്ത് കിട്ടും? 1 കിട്ടി. ഓക്കെ, ഇനി അടുത്ത വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കാം. 1 സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കാം അല്ലേ. ഇതാ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ നമുക്ക് എന്ത് കിട്ടി? 2x കിട്ടി. സോ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹെർമൈറ്റ് പോളിനോമിയലിൻ്റെ വാല്യൂസ് ആയിട്ട് മാച്ച് ആവുന്നുണ്ട് അല്ലേ. ഇതാ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 4x² - 2 കിട്ടി. സോ ഏതാണ് റോഡ്രിഗസ് ഫോർമുല? ഓപ്ഷൻ എ തന്നെയാണ് റോഡ്രിഗസ് ഫോർമുല. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഹെർമൈറ്റ് പോളിനോമിയൽ കണ്ടിട്ടുണ്ടാവും. എവിടെ കണ്ടിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1D ലീനിയർ ഹാർമോണിക് പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ അവിടെ പൊട്ടൻഷ്യൽ നമ്മൾ ഉപയോഗിക്കുന്നത് ½kx² ആണ്. ആ പ്രോബ്ലം സോൾവ് ചെയ്ത് വരുമ്പോൾ നിങ്ങളവിടെ ഹെർമൈറ്റ് പോളിനോമിയലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് ക്വാണ്ടം മെക്കാനിക്സ് ഒന്ന് ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിവിടെ ക്വാണ്ടം മെക്കാനിക്സിൽ ഹെർമൈറ്റ് പോളിനോമിയൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദി കൺസ്ട്രെയിൻ്റ് ആർ ഇൻഡിപെൻഡൻ്റ് ഓഫ് ടൈം? ഓപ്ഷൻ എ ഹോളോണോമിക്, ഓപ്ഷൻ ബി നോൺ ഹോളോണോമിക്, ഓപ്ഷൻ സി റിയോണോമസ്, ആൻഡ് ഓപ്ഷൻ ഡി സ്ലെറോണോമസ്. ഏതാണ് ഉത്തരം? ഉത്തരം ഡി ആണ്. പക്ഷേ എന്താണ് ബാക്കിയുള്ള കൺസ്റ്റൻറ്റുകളൊക്കെ, നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? ഓക്കെ, നമുക്ക് അതിലൂടെ ഒന്ന് കടന്നു പോവാം. നമുക്ക് ഇതാണ് നമ്മുടെ കയ്യിലുള്ള കൺസ്റ്റൻറ്റുകൾ, സ്ലെറോണോമസ്, റിയോണോമസ്, ഹോളോണോമിക്, നോൺ ഹോളോണോമിക്, കൺസർവേറ്റീവ് ആൻഡ് ഡിസിപ്പേറ്റീവ്. സോ ഇതിൻ്റെ ഡിഫറൻസുകൾ പറഞ്ഞിട്ടുണ്ട്, എക്സാമ്പിളുകൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൽ നമുക്ക് ചോദ്യം എന്തായിരുന്നു? ഇൻഡിപെൻഡൻ്റ് ഓഫ് ടൈം ആയിട്ടുള്ള കൺസ്റ്റൻറ്റ് ഏതാണ് എന്നുള്ളതാണ് അല്ലേ. സോ അത് എന്താണ്? സിലിറോനോമസ് ആണ്. ഓക്കെ, സോ ഉത്തരം കിട്ടി. അടുത്ത ചോദ്യം ഇതാണ്, ലോങ് സിലിണ്ടർ ക്യാരിയേഴ്സ് എ ചാർജ് ഡെൻസിറ്റി പ്രൊപ്പോർഷണൽ ടു
the distance from the axis, then the electric field intensity inside a cylinder at a distance r from the axis is proportional to. ഇത് എങ്ങനെ സോൾവ് ചെയ്യാം? നമ്മുടെ അടുത്ത് ചോദ്യം എന്താണ്? ചോദ്യം ഉള്ളത് ഒരു ലോങ് സിലിണ്ടർ ഉണ്ട്. ഓക്കെ, ഇതാണ് സിലിണ്ടർ. സിലിണ്ടറിൻ്റെ ഒരു ലെങ്ത് ഉണ്ട്, എൽ ഉണ്ട്. ഓക്കെ, സോ അതിലൊരു ചാർജ് ഡെൻസിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. റോ എന്ന് പറയുന്ന ചാർജ് ഡെൻസിറ്റി ഉണ്ട്. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഇൻസൈഡ് ദി സിലിണ്ടർ അറ്റ് എ ഡിസ്റ്റൻസ് ആർ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതാണ് അതിൻ്റെ ആക്സിസ്. സോ ആക്സിസിൽ നിന്ന് ആർ ഡിസ്റ്റൻസിൽ, ഇതാണ് ആർ ഡിസ്റ്റൻസ്, അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഗോസസ് ലോ അപ്ലൈ ചെയ്യാം അല്ലേ. അതായത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ഗോഷൻ. ഓക്കെ, സോ അതിൻ്റെ ലെങ്ത് എത്രയാണ്? എൽ തന്നെയാണ്. സോ നമുക്ക് ഗോസ് ലോ അപ്ലൈ ചെയ്യാം. എന്താണ്? ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു ക്യു എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ സീറോ. സോ ഇലക്ട്രിക് ഫീൽഡ്, നമ്മൾ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? സീറോയാണ്. ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? സീറോയാണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ, നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? നോൺ സീറോ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. സോ നമുക്ക് രണ്ട് സൈഡിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ആ കൺസിഡർ ചെയ്യേണ്ടത് ഈ സർഫസ് ഏരിയ മാത്രമാണ്. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് കിട്ടുക എന്താണ്? ഇ ഇൻറ്റു ഡി എസ്. അതിന് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്, ക്ലോസ് ലൂപ്പ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് കിട്ടും ടു പൈ ആർ എൽ ഈക്വൽ ടു, ഇനി ക്യു എൻക്ലോസ്ഡ് എന്താണെന്ന് അറിയാം. സോ നമുക്ക് പറഞ്ഞു റോ ആണ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു അല്ലേ. സോ ഇതിൻ്റെ ഉള്ളിൽ, അതായത് ഈ ഗോഷ്യൻ സർഫസിൻ്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്തിരിക്കുന്ന വോളിയത്തിന് ഞാൻ വി എൻക്ലോസ്ഡ് എന്ന് വിളിക്കുകയാണ്. സോ ക്യു എൻക്ലോസ്ഡ് എന്ന് പറയുന്നത് നമുക്ക് എഴുതാൻ പറ്റും ദാറ്റ് ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു വി എൻക്ലോസ്ഡ്. ഓക്കെ, സോ ദാറ്റ് ഈസ് വി ഗോട്ട് ഇ ഇൻറ്റു ടു പൈ ആർ ഈക്വൽ ടു റോ ഇൻറ്റു വി എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ സീറോ. ഓക്കെ, സോ നമുക്ക് ഇതാ ഈ ഒരു ഇക്വേഷൻ കിട്ടി, റോ വി എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ സീറോ. ഇനി എന്താണ് വി എൻക്ലോസ്ഡ്? എൻക്ലോസ് ചെയ്ത വോളിയം എന്താണ്? അതാണ് പൈ ആർ സ്ക്വയർ എൽ എന്ന് പറയുന്നത് അല്ലേ. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എല്ലാം നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ ഇതിൻ്റെ റേഡിയസ് എത്രയാണ്? ആർ ആണെന്ന് പറഞ്ഞു. സോ പൈ ആർ സ്ക്വയർ എൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻക്ലോസ് ചെയ്തേക്കുന്ന വോളിയം കിട്ടും. ഓക്കെ, സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. വി എൻക്ലോസ്ഡിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ നമുക്ക് ഇത് കിട്ടും ഇ ഇൻറ്റു ടു പൈ ആർ ഈസ് ഇക്വൽ ടു റോ ബൈ എപ്സിലോൺ സീറോ പൈ ആർ സ്ക്വയർ എൽ എന്ന് കിട്ടും. സോ ഈ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും എൽ കോമൺ ആണ്, ആറ് ഒരു ആറ് കോമൺ ആണ്, പൈ കോമൺ ആണ്, നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ നമുക്ക് ഇ എന്ന് പറയുന്നത് ഈസ് ഇക്വൽ ടു റോ ആർ ബൈ ടു എപ്സിലോൺ സീറോ. ഇവിടെ ടു ഇങ്ങോട്ട് പോകും, ടു എപ്സിലോൺ സീറോ എന്ന് കിട്ടും. ഓക്കെ, ദെർഫോർ നമുക്ക് എന്ത് കിട്ടി? ഇലക്ട്രിക് ഫീൽഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ എന്ന് കിട്ടി. ഓക്കെ, സോ ഏതാണ് ഉത്തരം? ഉത്തരം എ ആണ്. കുറച്ചുകൂടി വിശദമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഈ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ ഗോസ് ലോ ഒക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താല്പര്യമുള്ള ആളുകൾക്ക് www.thesciencia.com എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഇതാണ്. ദി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ആൻ ഇൻഫിനൈറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് വെരീസ് വിത്ത് ആർ ആസ്. എന്താണ് ചോദ്യം? എന്താണ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. എവിടെയുള്ളതാണ്? ആർ ഡിസ്റ്റൻസിലുള്ളതാണ്, ഒരു ഇൻഫിനൈറ്റ് പ്ലെയിൻ ഷീറ്റിൻ്റെയാണ്. ഓക്കെ, ഒരു ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, ഇതൊരു ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റാണ്, ഇവിടെ എൻഡ് ചെയ്യുന്നില്ല, ഇതിങ്ങനെ ഇൻഫിനിറ്റിയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുകയാണ് അതിൻ്റെ അറ്റം. ഓക്കെ, സോ ഇനി നമുക്ക് എന്താ കാണേണ്ടത്? ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസിലുള്ള ഫീൽഡാണ് കാണേണ്ടത്. ഇതാണ് ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും? ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഷീറ്റിൻ്റെ ചാർജ് ഉണ്ട്, ആ ചാർജാണ് സിഗ്മ എന്ന് പറയുന്ന ചാർജ്. സോ നമ്മളിവിടെ ഗോസ് ലോ ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ പിൽ ബോക്സ് കൺസിഡർ ചെയ്യണം. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസിൽ, ഈ എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ ഒരു ക്വസ്റ്റ്യൻ പിൽ ബോക്സ് കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഗോഷ്യൻ പിൽ ബോക്സ്. സോ ഇതിൻ്റെ ഈ ഒരു ഏരിയ ഉണ്ട്, അതിനെ ഞാൻ ഏരിയ എ എന്ന് വിളിക്കുകയാണ്. സോ നമുക്കിപ്പോൾ എന്ത് ചെയ്യാം? ഗോസസ് ലോ അപ്ലൈ ചെയ്യാം. എന്താ ഗോസ് ലോ? ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു ക്യു എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ സീറോ. സോ ഡി എസ്, ഇവിടെ നമുക്ക് ഈ സൈഡിലൂടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? സീറോ ആണ്. ഈ സൈഡിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് സീറോ ആണ്. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇതിലേക്ക്, ഈ സൈഡിലേക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് നോൺ സീറോ ആണ്. ഈ ഡാഷിലേക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് നോൺ സീറോ ആണ്. ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ. സോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ രണ്ട് സർഫസ് ഏരിയ മാത്രമാണ്. ഇതാ ഇവിടെ ഒരു ഏരിയ ഉണ്ട്, മുകളിലൊരു ഏരിയ ഉണ്ട്. സോ നമ്മുടെ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ചെയ്ത് കഴിയുമ്പോൾ ഇ ഇൻറ്റു ടു എ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഈക്വൽ ടു ക്യു എൻക്ലോസ്ഡ്. എന്താണ് ക്യു എൻക്ലോസ്ഡ്? അതായത് സർഫസ് ചാർജ് എന്താണ്? സിഗ്മയാണ്. ഏരിയ എത്രയാണ്? എ ആണ്. സോ ക്യു എൻക്ലോസ്ഡ് ഈക്വൽ ടു സിഗ്മ എ എന്ന് കിട്ടും. അതായത് സിഗ്മ എ ബൈ എപ്സിലോൺ സീറോ. സോ നമുക്ക് കിട്ടിയ എന്താണ്? ഇ ഇൻറ്റു ടു എ ഈസ് ഈക്വൽ ടു സിഗ്മ എ ബൈ
epsilon 0 nu kitti so a a common aanu cancel kiya baaki illa endana e aanu ullathu that is equal to sigma by 2 epsilon 0 ennum kittu okay so electric field due to infinite sheet charges sigma by 2 epsilon 0 is standard result koodi aanu so idile nokku idile r inde endengil dependence undo r ennora term undo illa alle so that is r is to 0 aanu indinde proportionality so answer edana answer b aanu താല്പര്യമുള്ള ആളുകൾക്ക് ഞങ്ങളുടെ സെറ്റിൻ്റെ കോച്ചിങ് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ കഴിയും ആ ക്ലാസ്സിൻ്റെ വെബ്സൈറ്റ് അഡ്രസ് ഇതാണ് www.thesciencia.com ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സുകൾ ഡെമോ ക്ലാസ്സുകൾ കാണാൻ കഴിയും താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യുകയും ചെയ്യാം ഓക്കെ